AI ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട് ഇന്ന് ചില മാധ്യമ വാർത്തകൾ പുറത്തുവന്നിട്ടുണ്ട്. അതായത് AI ക്യാമറ വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം ഏർപ്പെടുത്തി എന്നുള്ളതാണ് തെറ്റ്. 22 മെയ്യിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. 23 ഫെബ്രുവരിയിൽ വിശദമായ അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടെന്നാണ് വാർത്തകളിൽ വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിഷയം, ഈ വിവാദമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഗവൺമെന്റ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്ന രീതിയിലാണ് വരുന്നത്. ഇത് ശരിയായ വാർത്തയല്ല. ഇത് AI ക്യാമറയെക്കുറിച്ചുള്ള അന്വേഷണമല്ല ഈ നടക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥനെതിരായിട്ട്, ട്രാൻസ്പോർട്ട് അല്ലെ ഒരു ജോയിന്റ് കമ്മീഷണറായിരുന്ന ഒരു വ്യക്തിക്കെതിരായിട്ടുള്ള, അദ്ദേഹം സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അഴിമതി നടത്തി, അതുമായി ബന്ധപ്പെട്ട് അതിൽ AI ക്യാമറ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്നിപ്പോ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമല്ല ഈ നടക്കുന്നത്, നേരത്തെ തുടങ്ങിയതാണ്. ഇല്ലെങ്കിൽ ഈ വിവാദമുണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർക്കോ ഇങ്ങനെ ഒരു വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എന്തുകൊണ്ടാണ് അവർ പറയായിരുന്നത്? കഴിഞ്ഞ ഒരാഴ്ചയായി ഞാനും മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും ആവർത്തിച്ച് മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടും പറയാതെ മുഖ്യമന്ത്രി, ഇന്ന് രാവിലെ ഞാൻ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി AI ക്യാമറയുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന വിവരങ്ങൾ പുറത്തു പറയണം എന്ന് ആവശ്യപ്പെട്ടതിന് ശേഷമാണ് മാധ്യമങ്ങളിൽ ഇങ്ങനെയൊരു വാർത്ത വരുന്നത്. ഇങ്ങനെയൊരു വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്, വിജിലൻസ് AI ക്യാമറയെക്കുറിച്ച് പരിശോധിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് കഴിഞ്ഞ April 12 മന്ത്രിസഭായോഗം ഈ AI ക്യാമറ ഇടപാടിന് അനുമതി നൽകിയത്? അങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ. വിജിലൻസ് പരിശോധിക്കുന്ന അഴിമതി ഉണ്ട് എന്ന് ആരോപിക്കപ്പെട്ടിട്ടുള്ള ഈ വിഷയത്തിന് അനുമതി, ഈ പ്രോജക്ടിന് അനുമതി കൊടുക്കാൻ പാടില്ലല്ലോ. വിജിലൻസ് അന്വേഷണത്തിന്റെ പരിമിതിയിലാണ്, വിജിലൻസ് അന്വേഷണം തീരട്ടെ എന്ന് ആഭ്യന്തര വകുപ്പിന്റെ നോട്ടുണ്ടാവണ്ടേ അവിടെ? അത് ചെയ്തിട്ടില്ല. ഒന്ന്. രണ്ടാമത്, ഞാൻ പുറത്തുവിട്ട ഒരു മന്ത്രിസഭാ നോട്ടുണ്ട്. നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ വെച്ച മന്ത്രിസഭാ നോട്ട്, 10 പേജുള്ള മന്ത്രിസഭാ നോട്ട്. ആ നോട്ടിൽ ഒരു സ്ഥലത്തും ഇങ്ങനെ ഒരു വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനെ കുറിച്ചുള്ള യാതൊരു വിവരവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതെല്ലാം വളരെ ദുരൂഹതയാണ്. പിന്നെ ഇങ്ങനെ ഒരു വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ AI ക്യാമറ എന്തിനാണ് ആഘോഷപൂർവ്വം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്? വിജിലൻസ് അന്വേഷണം നടക്കുന്ന അഴിമതി ആരോപണമുള്ള ഒരു വിഷയം. അപ്പൊ ഇപ്പൊ നടക്കുന്നത് ഒരു ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള അന്വേഷണം മാത്രമാണ്. അതിൽ ഞങ്ങൾക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. ആ അന്വേഷണമല്ല ആവശ്യം, സമഗ്രമായ അന്വേഷണം വേണം. നാളെ UDF ചർച്ച ചെയ്ത് ഈ വിഷയത്തിലുള്ള UDFന്റെ ഡിമാൻഡും അതുപോലെ നിയമപരമായ മാർഗങ്ങൾ തേടുന്നതിനെക്കുറിച്ചും ഞങ്ങൾ ഗൌരവതരമായി ചർച്ച ചെയ്യും. ഓരോ ദിവസം വരുന്തോറും വളരെ ദുരൂഹമായ കാര്യങ്ങളാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഈ ടെൻഡർ ഡോക്യുമെന്റ്. ഈ ടെൻഡർ ഡോക്യുമെന്റ് കെൽട്രോണിന്റെ വെബ്സൈറ്റിൽ ഇല്ലാത്ത ടെൻഡർ ഡോക്യുമെന്റാണ്. ഞങ്ങൾക്കിത് കിട്ടും. ആ ടെൻഡർ ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ ബിഡർ ഇൻ ഇറ്റ്സ് ടെക്നിക്കൽ ഡോക്യുമെന്റ് ഷാൽ പ്രൊവൈഡ് ദ ലിസ്റ്റ് ഓഫ് സർവീസസ് പ്ലാൻ ടു ബി സബ് കോൺട്രാക്ടഡ്. ദ സബ് കോൺട്രാക്ടർ ഷാൽ നോട്ട് ബി എന്റർടൈൻഡ് ഫോർ കോർ ആക്ടിവിറ്റീസ് ലൈക്ക് ഡാറ്റ സെക്യൂരിറ്റി, ഡാറ്റ ഇന്റഗ്രിറ്റി, കോൺഫിഗറേഷൻ ഓഫ് ദ എക്യുപ്മെന്റ് ആൻഡ് ഫെസിലിറ്റി മാനേജ്മെന്റ്. ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ, കോർ ആക്ടിവിറ്റീസ്, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ സബ് കോൺട്രാക്ട് കൊടുക്കാൻ പാടില്ല എന്നാണ് ഈ ടെൻഡർ ഡോക്യുമെന്റിൽ പറയുന്നത്. ഈ ടെൻഡർ ഡോക്യുമെന്റിലെ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഈ സുപ്രധാനമായ വിഷയങ്ങളിലെല്ലാം സബ് കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ടെൻഡർ ഡോക്യുമെന്റ് പോലും ലംഘിച്ചുകൊണ്ടാണ് ഇവര് നടത്തിയിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, ദ ടെൻഡറർ, അതായത് ഇത് ടെൻഡർ കൊടുക്കുന്ന ആള് ഷുഡ് ബി എ റെപ്യൂട്ടഡ് ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറർ ഓർ OEM ഓതറൈസ്ഡ് വെണ്ടർ ഹാവിംഗ് സൗണ്ട് ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ കേപ്പബിലിറ്റീസ്. ടെൻഡർ വെക്കുന്നയാൾ, ഇപ്പൊ സ്വിഫ്റ്റ് കമ്പനിക്കാണ് ടെൻഡർ കിട്ടിയിരിക്കുന്നത്, ആ കമ്പനി ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറർ ആയിരിക്കണം. ഈ ക്യാമറ ഒറിജിനലായിട്ട് ഇത് ഉണ്ടാക്കുന്ന ആളായിരിക്കണം. അല്ലെങ്കിൽ ഇത് ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറായ ഈ ക്യാമറ നിർമ്മിക്കുന്ന ആരുടെയെങ്കിലും ഓതറൈസ്ഡ് വെണ്ടറായിരിക്കണം. അവരുടെ ഫ്രാഞ്ചൈസിയോ വല്ലതൊക്കെ ഇത് വിൽക്കാനുള്ള അവകാശമുള്ള ഒരാളായിരിക്കണം. ഇത് രണ്ടുമല്ല സ്രിറ്റ് കമ്പനി. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ടെക്നിക്കൽ ക്വാളിഫൈഡ് ആയത്? ടെക്നിക്കൽ ബിഡാണ് 70%, 30% ഫിനാൻഷ്യൽ ബിഡ്. അപ്പൊ ടെക്നിക്കൽ ബിഡിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, ടെക്നിക്കൽ ബിഡിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. യാതൊരുവിധ ടെക്നിക്കലി ക്വാളിഫൈഡ് അല്ലാത്ത 3 കമ്പനികളെ ആദ്യം ക്വാളിഫൈ ചെയ്യുകയും
അവരുടെ കയ്യിൽ നിന്ന് ഫിനാൻഷ്യൽ ബിഡ് എടുത്ത് L1 വെച്ചിട്ട് ഈ കമ്പനിക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ഇവര് ടെൻഡർ ഡോക്യുമെന്റിൽ പറയുന്ന ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറും അല്ല, ഓതറൈസ്ഡ് വെണ്ടറും അല്ല. അപ്പൊ രണ്ടാമത്തെ ടെൻഡർ ഡോക്യുമെന്റിലെ സുപ്രധാനമായ ഭാഗം ഈ കോൺട്രാക്ടിൽ ലംഘിക്കപ്പെട്ടു. ഇനിയാണ് ഏറ്റവും രസകരമായ കാര്യം. ടെൻഡർ ഡോക്യുമെന്റിൽ പറയുന്ന മൂന്നാമത്തെ ഒരു കാര്യം, ദ സെലക്ടർ ബിഡർ, തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾ, ഇപ്പൊ L1 ആയി തെരഞ്ഞെടുക്കപ്പെട്ട കമ്പനി, ഷാൽ പ്രൊവൈഡ് 5 ഇയർ ഓൺ സൈറ്റ് കോംപ്രഹെൻസീവ് സപ്പോർട്ട്, 3 ഇയർ വാറണ്ടി പ്ലസ് 2 ഇയർ ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട്. 5 വർഷം എന്തൊക്കെയാണ്, ഫോർ ദ എൻറയർ സിസ്റ്റംസ് സപ്ലൈഡ് ഇൻക്ലൂഡിംഗ് കൺട്രോൾ റൂംസ് ഇൻഫ്രാസ്ട്രക്ചർ. തെരഞ്ഞെടുക്കപ്പെടുന്ന ബിഡർ 5 കൊല്ലത്തേക്ക് ഇതിന്റെ സകല സംവിധാനത്തിനെ സപ്പോർട്ട് ചെയ്യണം. 3 കൊല്ലത്തെ വാറണ്ടി കൊടുക്കണം, ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് കൊടുക്കണം, ഈ കൺട്രോൾ റൂം അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ള മുഴുവൻ പിന്തുണയും കൊടുക്കണം. അപ്പൊ ഈ തെരഞ്ഞെടുക്കപ്പെട്ട സ്ട്രിക്ട് കമ്പനിക്ക് അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ ഇവരിപ്പോ 66 കോടി രൂപ മാറ്റിവെച്ചിരിക്കുക ആനുവൽ മെയിന്റനൻസിന് വേണ്ടി, വേറെ മാറ്റിവെച്ചേക്കുക. അപ്പൊ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട L1 ആയി വന്നിരിക്കുന്ന സ്ട്രിക്ട് കമ്പനിയുടെ ഉത്തരവാദിത്വം അവര് ചെയ്യാതെ അതിനുവേണ്ടി വേറെ പണം, ഇനി വീണ്ടും പണം കൊടുക്കുക അവർക്ക് 66 കോടി രൂപ. യഥാർത്ഥത്തിൽ ടെൻഡർ ഡോക്യുമെന്റ് അനുസരിച്ച് അവർക്ക് ബാധ്യതയുണ്ട് ഇതിന്റെ ആനുവൽ മെയിന്റനൻസ് നടത്താൻ, ഇതിന്റെ സിസ്റ്റത്തെ കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്യാൻ. 5 കൊല്ലത്തേക്ക് അതിനുള്ള ബാധ്യത അവർക്കുണ്ട്. അവർക്കുള്ളപ്പോൾ വീണ്ടും 66 കോടി രൂപ, അത് ഉൾപ്പെടെയാണ് ടെൻഡർ അല്ലെ, അത് ഉൾപ്പെടെയാണ് ടെൻഡർ ഡോക്യുമെന്റ് കൊടുക്കേണ്ടത്. അപ്പൊ വീണ്ടും 66 കോടി രൂപ മുഴുവൻ ആദ്യാവസാനം വരെ ഈ ടെൻഡർ ഡോക്യുമെന്റിനെ മുഴുവൻ ലംഘിച്ചുകൊണ്ടാണ് ഈ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്ന. ഇത്രമാത്രയും വലിയൊരു കൊള്ള, പരസ്യമായിട്ടുള്ള കൊള്ളയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പൊ സാങ്കേതികമായി പ്രാവീണ്യം ഇല്ലാത്തതിനാൽ കരാർ നേടിയെടുക്കുന്ന ഘട്ടത്തിൽ പോലും വേറെ 2 കമ്പനികളെ കൂട്ടുപിടിച്ചിട്ടാണ് ഇവർ ഈ ടെൻഡറിന് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ട്രോയ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി, ഇൻഫോ പാർക്കിലെ കമ്പനിയാണ്. അപ്പൊ അവരിവരെ ഓതറൈസ് ചെയ്യാണ്, ഞങ്ങളെല്ലാ സാങ്കേതിക പിൻബലം കൊടുത്തോളാണ്. അതിന്റെ അർത്ഥം എന്താ, ഇവർക്ക് അതില്ല എന്നാണ്. ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളെ മാത്രമേ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ, അവർക്കതില്ല, കമ്പനിക്ക് അതില്ല. അതില്ലാത്തതുകൊണ്ട് ട്രോയ്സ് എന്ന് പറയുന്ന ഇൻഫോ പാർക്കിലെ കമ്പനിയും മീഡിയ ട്രോണിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ കമ്പനിയും ഈ ടെൻഡറിന്റെ സമയത്ത് ഇവർക്ക് കത്തുകൊടുത്തിരിക്കുകയാണ് കെൽട്രോണിന്, ഞങ്ങൾ ഇവർക്ക് കൊടുത്തോളാം ആവശ്യമായ സപ്പോർട്ട്. അപ്പൊ ഈ കമ്പനിയുടെ ആവശ്യം വേണം ഇവർക്ക് ഇത് നടപ്പാക്കണമെങ്കിൽ. ഇവർ ടെക്നിക്കലി ക്വാളിഫൈഡ് അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ തെളിവിധി ഞങ്ങൾ പുറത്തുവിടുകയാണ്. ഈ 2 കമ്പനികൾ കൊടുത്ത കത്തുകൾ ഞങ്ങൾ പുറത്തുവിടുകയാണ്. ട്രോയ്സ് എന്ന് പറയുന്ന കമ്പനിയും മീഡിയ ട്രോണിക്സ് എന്ന് പറയുന്ന കമ്പനിയും ടെൻഡറിന്റെ സമയത്ത് സാങ്കേതികമായ പിൻബലം സ്വിക്കിന് കൊടുത്തോളാം എന്ന് പറയുന്ന 2 ലെറ്റർ. അതിന്റെ അർത്ഥം സ്വിക്കിന് ടെക്നിക്കലി സ്വിക്ക് ക്വാളിഫൈഡ് അല്ല എന്നാണ്. ടെക്നിക്കലി ക്വാളിഫൈഡ് അല്ലാത്ത ഒരു കമ്പനിയെ അവരെങ്ങനെ തെരഞ്ഞെടുത്തു അല്ലെ ചോദ്യം. ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചർ ആയിരിക്കണം അല്ല, 5 വർഷത്തെ മെയിന്റനൻസ് വേണം വേണ്ട, അത് ഞങ്ങൾ വേറെ കാശ് തരാം. അഴിമതിയാണ്, ആദ്യാവസാനം അഴിമതിയാണ്. ഇതൊക്കെ കറക്റ്റ് കമ്പനികളാണ്, ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റി സ്ത്രീക്കും ചേർന്നിട്ട് ഒരു കമ്പനി ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവൻ നിഷേധിച്ചു, കമ്പനി ഉണ്ടാക്കിയെന്ന് സമ്മതിച്ചു, കമ്പനി വൈസ്നാറിന് രീതിയിൽ കിടക്കുമല്ലേ, അതിപ്പോ ഫംഗ്ഷനിങ് അല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഫംഗ്ഷനിങ് ആയതിന്റെ രേഖകൾ കൊടുത്തു. അപ്പൊ പറഞ്ഞത് ഉണ്ട്, സംഭവം ഉണ്ടെന്ന് ഇപ്പൊ സമ്മതിച്ചു, ഇനി ഒരു ഊരാളെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ലെന്ന് പറയാം. ഈ ട്രോയ്സ് എന്ന് പറയുന്ന ഇപ്പൊ ഞാൻ പുറത്തുവിട്ട ഈ രേഖയുണ്ടല്ലോ, ഈ കമ്പനിയുടെ ഡയറക്ടർ ഈ ഊരാളെങ്കിലും സ്ട്രിക്കും കൂടി ഉണ്ടാക്കിയിരിക്കുന്ന കമ്പനിയുടെയും ഡയറക്ടറാണ്. അപ്പോ എന്റെ ആരോപണം എന്താണ്, കണ്ണൂർ ചുറ്റുപാടും നടക്കുന്ന കറക്ക് കമ്പനികൾ എല്ലാവരും കൂടി കിട്ടിയാണ് എല്ലാം ഒറ്റപ്പെട്ടില്ലേ പോണത്. എല്ലാ വഴിയും ചെന്ന് ചേരുന്നത് ഒരു പെട്ടിലാണ്, ഒറ്റപ്പെട്ടിലാണ്. അങ്ങോട്ടൊന്നും പോകില്ല, ഒറ്റപ്പെട്ടിലാണ് പോകുന്നത്. അത് തെളിയിക്കുന്നതാണ് ഇതെല്ലാം, ഈ രേഖകൾ മുഴുവൻ. എന്നിട്ട് ഏതോ ഒരു ഉദ്യോഗസ്ഥനെതിരായിട്ട് ആരോ പരാതി കൊടുത്തതിന്റെ പേരിൽ അയാൾ നടത്തിയ സ്ഥലം മാറ്റം ഉൾപ്പെടെ 5 പരാതികളെ കുറിച്ച് ആ ഉദ്യോഗസ്ഥനെതിരെ അന്വേഷിക്കുന്നുണ്ട്. അതിലുൾപ്പെടുത്തി AI ക്യാമറയെ കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ ഞങ്ങളാരും വിഡ്ഢികളല്ല എന്ന് മാത്രം. ഞങ്ങൾ ഇത് പുറത്തുവിട്ട ആളല്ലേ, മുഖ്യമന്ത്രിയാണെന്ന് ഞാൻ പറയുന്നില്ല,
ഇത് ഈ വിജിലൻസ് അന്വേഷണം നടക്കുന്നതിന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുറത്തുവിട്ട ബുദ്ധിമാന്മാരോട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഇക്കാര്യത്തിൽ അത് വിശ്വസിക്കാനുള്ള വിഡ്ഢികളല്ല, സമഗ്രമായ അന്വേഷണം വേണം, അല്ലെങ്കിൽ നിയമപരമായ മാർഗങ്ങൾ തേടും, സമരമാർഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗൌരവതരമായി UDF ആലോചിക്കും.